കൊടുത്തു അവര് വന്ന് കൊണ്ടുപോയതു. പിന്നെ തിങ്കളാഴ്ച ചൊവ്വാഴ്ച അത് പിന്നെ വീണ്ടും ഇവിടെ വന്നു. അച്ചട്ട് മുറിയിലിരിക്കുവാ. അകത്ത് കയറി എന്നെ ഇവിടെ ഇങ്ങനെ അടിച്ചിട്ട് പോയത്. പെരിക്കകത്ത് കയറി, അതല്ലേ കഥ തറക്കാൻ പറ്റാത്തത്. പെരിക്കകത്തും കയറും വന്നു. പിന്നെ വടക്കേലായപ്പോ സംസാരിച്ചില്ല. ആ ആളിനെ പെരിക്കകത്ത് കയറി ആ കണ്ണിന് കൊത്തിയിട്ട് പോയത്. ഹലോ മച്ചമാരെ, ഗിരി ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പെരിങ്ങനാടിനടുത്ത് ചാലയെന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളിവിടെ എത്തി. ഈ കൊട കൊണ്ട് ഇൻട്രോ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇവിടെ കൊടയില്ലാതെ ഈ നാട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് ചോദിച്ചാൽ പരുന്തിൻ്റെ ശല്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കൊടയുമായിട്ട് ഇവിടെ വന്നത്. നമ്മളിവിടെ ഈ പരുന്തിൻ്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത്. ഇവിടെ പരുന്തിനെ കൊണ്ട് ഇവിടെ രണ്ട് മൂന്ന് വീട്ടുകാർക്ക് ഇവിടെ വെളിയിലിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം എന്താണ്, എത്ര നാള് കൊണ്ടാണ് ഇങ്ങനെയൊരു അവസ്ഥയിൽ എത്തിയതെന്ന്. എൻ്റെ പേര് പത്മാക്ഷി. ഇതിപ്പോ ഒരു രണ്ട് മൂന്നാഴ്ച കൊണ്ടാണ് ഞങ്ങൾക്ക് കൂടുതലും ശല്യം. മറ്റേ നേരെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ വന്നിരുന്നിട്ടങ്ങ് പോകുമായിരുന്നു. ഇപ്പൊ ഒരു മൂന്നാഴ്ച കൊണ്ടാണ് ഞങ്ങൾക്ക് ശല്യം. ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച ആണ് ഇതിനെ പിടിച്ചു കൊടുത്തതാ. പിടിച്ചു കൊടുത്ത് അവര് വന്ന് കൊടുത്തു. അവര് വന്ന് കൊണ്ടുപോയിരുവാ. പിന്നെ തിങ്കളാഴ്ച ചൊവ്വാഴ്ച അത് പിന്നെ വീണ്ടും ഇവിടെ വന്നു. വീണ്ടും വന്ന് ഇന്ന് രാവിലെ തൊട്ടാ ഞങ്ങൾക്ക് ഇവിടെ ശല്യം. വെളിയിലോട്ട് ഇറങ്ങാൻ വയ്യ. ഇപ്പൊ ആണുങ്ങളും ഇറങ്ങാൻ പറ്റത്തില്ല. അതെടുത്ത അവസ്ഥയിലാണ് ഞങ്ങളിപ്പോ. കഥ പഠിച്ചിട്ട് എന്തോ വേറെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വീട്ടുകാർക്കും ഒരു ശല്യവും ഇല്ല. ഞങ്ങൾക്ക് രണ്ട് വീട്ടുകാർക്കാണ് ശല്യങ്ങൾ മൊത്തം. ഇപ്പൊ പിന്നെ തെക്കേപ്പരയിലെ കൊച്ചൻ ഇവിടെ ഫോട്ടോ എടുക്കാൻ വന്നപ്പോ അതിന് റാഞ്ചാൻ ചെന്നു, തലക്കടിക്കാൻ ചെന്നു. പെരക്കകത്ത് കയറി എന്നെ ഇവിടെ ഇങ്ങനെ അടിച്ചിട്ട് പോയത്. പെരക്കകത്ത് കയറി, അതല്ലേ കഥ തറക്കാൻ പറ്റാത്തത്. പെരക്കകത്തും കയറും വന്നു. പിന്നെ വടക്കേലായപ്പോ സംസാരിച്ചില്ല. ആ ആളിനെ പെരക്കകത്ത് കയറി ആ കണ്ണിന് കൊത്തിയിട്ട് പോയത്. പഞ്ചായത്ത് മെമ്പർ ഇപ്പൊ കഴിഞ്ഞു. മെമ്പർ പറയാ ഞാൻ എന്തോ ചെയ്യാനാണ്. അവരും കഴിഞ്ഞു. അമ്മയുടെ പേരെന്തോ? ഓമന. ഇത് എന്നോട്ടുണ്ട് ഈ ശല്യം? ഇതിപ്പോ രണ്ടു മൂന്നാഴ്ച കൊണ്ടാ. നേരത്തെ വലിയ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോഴാണ് ഞങ്ങൾക്ക് പെരയിൽ ഇറങ്ങാൻ പറ്റത്തില്ല. പിന്നെ പഞ്ചായത്ത് എല്ലാം വന്ന് മെമ്പറെല്ലാം വന്ന് മെമ്പർ പിന്നെ ഇതുപോലെ കോർപ്പറേഷൻകാർ അവർ വന്ന് പിടിച്ചോണ്ട് പോയി. പിടിച്ചോണ്ട് പോയി രണ്ട് ദിവസം ഇന്നലെ ആയപ്പോ ഇവിടെ വന്നു. തമിഴ്നാട്ടിലെങ്ങാണ്ട പുറത്തിറങ്ങത്തില്ല. നാല് ദിവസം ഞങ്ങൾ യാതൊരു വക വെക്കാനായിട്ടും ഒന്നും ചെയ്യാൻ വെളിയിലോട്ട് ആ ഒന്നും പറ്റത്തില്ല. കുഞ്ഞിനെ പെരക്കകത്തിട്ട് ഒരു മോടെ കുഞ്ഞിന് രണ്ട് പെൺപിള്ളേർ ഇറങ്ങാൻ പറ്റത്തില്ല. ഇപ്പം ഞങ്ങൾ ഇറങ്ങുന്നില്ല. വെളിയിലിറങ്ങാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. ഇത് രാവിലെ ബാത്റൂമിൽ പോലും പോകാനൊക്കത്തില്ല. അതാ അവസ്ഥയത്. പല്ലിയൊക്കെ ബ്രഷ് ഒക്കെ തട്ടിയെടുത്തോണ്ട് പോയി. അയ്യോ, വെളിയിലൊട്ടും ഇറങ്ങാൻ പറ്റത്തില്ല. ഇല്ല, പറ്റത്തില്ല. കുഞ്ഞുങ്ങളോ? കുഞ്ഞുങ്ങളോ? ഇല്ല. ഇത് ആർക്കും വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല. ഇല്ല, പറ്റത്തില്ല. രാവിലെ എഴുന്നേറ്റ് സൗണ്ട് കണ്ടിയായിരിക്കും. പുറത്തിറങ്ങാൻ പറ്റത്തില്ല. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം, നല്ല അധികാരികളിലെത്തിക്കണം. ഇവർ ഫോറസ്റ്റുകാർക്ക് ഇവർ പിടിച്ചു കൊടുത്തതാണ്. പക്ഷേ പിടിച്ചു കൊടുത്തിട്ടും അവരെവിടെയോ കൊണ്ട് തുറന്നു വിട്ടു, അത് തിരിച്ച് ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. ഇവർക്ക് വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അത്ര ദയനീയ അവസ്ഥയാണ് നമ്മളിപ്പോൾ അത്ര വിഷമകരമായ ഒരു കാര്യമാണ്. നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിച്ച് ഇതിന് വേണ്ടുന്ന ഒരു പോംവഴി കണ്ടെത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കും.